ഇത് ശ്വാസം എടുക്കുന്നതിനെ ശ്വാസം വലിക്കുന്നതായും ശ്വാസം വലിക്കുന്നതിനെ ശ്വാസം എടുക്കുന്നതായും തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് ഒരു ഉദ്ദേശം കാര്യങ്ങളെ നടത്തില്ല ഉദ്ദേശം ദിശയെ നിർണ്ണയിക്കുക മാത്രമേ ചെയ്യൂ എങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം അങ്ങനെയല്ലേ നിങ്ങൾ ശരിക്കും ജീവനാണ് അതോ ചിന്തകൾ വികാരങ്ങൾ ആശയങ്ങൾ മുൻവിധികൾ അഭിപ്രായങ്ങൾ എന്നിവയുടെ ഭാണ്ഡം മാത്രമാണ് മിക്ക ആളുകളും ഇത് മാത്രമാണ് ഈ ലക്ഷ്യബോധ ചിന്ത കാരണം എനിക്ക് അവിടെ എത്തണം എനിക്ക് അവിടെ എത്തണം നിങ്ങൾക്ക് എവിടെ വരെയാണ് പോകേണ്ടത് ഈ ഫിനിഷിംഗ് ലൈൻ നിങ്ങൾ എവിടെ ഞങ്ങൾ ചർച്ച നമസ്കാരം സദ്ഗുരു ഐ എം അലീന ജേക്കബ് സ്റ്റുഡന്റ് ഓഫ് തേർഡ് ഇയർ ആർക്കിടെക്ചർ മൈ ക്വസ്റ്റിൻ ഇസ് വി ലിവ് എ സൊസൈറ്റി ആർ ഹാഫ്ൾ ഹു ആർ എക്സ്ട്രോവർട്ട് ആൻഡ് ഇൻട്രോ

അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്തെന്നാൽ ഇത് ശ്വാസം ശ്വാസമെടുക്കുന്നതിനെ ശ്വാസം വലിക്കുന്നതായും ശ്വാസം വലിക്കുന്നതിനെ ശ്വാസം എടുക്കുന്നതായും തെറ്റിത്തിരിക്കുന്നത് പോലെയാണ് ബഹിർമുഖർ അല്ലെങ്കിൽ അന്തർമുഖർ എന്നൊന്നില്ല ആളുകളെ അത്തരത്തിൽ തരം തിരിക്കരുത് ചില ആളുകൾക്ക് പ്രവർത്തിക്കുകയും സഹായിക്കുകയും വേണം ചിലർക്ക് അതിൻ്റെ ആവശ്യം കാണുന്നില്ല അതിനാൽ ഒരുപക്ഷെ അവർ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒന്നും ഉണ്ടായെന്നിരിക്കില്ല ഇതിനർത്ഥം അവർ അന്തർമുഖരാണെന്നല്ല അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട് നമ്മൾ ആളുകളെ ഇത്തരത്തിൽ മുൻവിധി കൽപ്പിക്കരുത് ഓരോ മനുഷ്യനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ചോദ്യം എന്തെന്നാൽ ഞാനൊരു അന്തർമുഖൻ അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമോ അതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രധാന നോക്കൂ പ്രവർത്തികൾ ചെയ്യുവാനുള്ള നിങ്ങളുടെ കഴിവ് അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വരുന്നതല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നത് എന്റെ ആഗ്രഹമാണ് ആഗ്രഹം ഒരു ഉദ്ദേശം മാത്രമാണ് ഒരു ഉദ്ദേശം കാര്യങ്ങളെ നടത്തില്ല ഉദ്ദേശം ദിശയെ നിർണയിക്കുക മാത്രമേ ചെയ്യൂ എങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു പ്രധാന കാര്യം എന്തെന്നാൽ പ്രത്യേകിച്ച് നിങ്ങളൊരു കലാകാരനായതിനാൽ നിങ്ങളൊരു ബിസിനസ് പ്രോഗ്രാമിലോ മറ്റോ അല്ല ഉള്ളത് നിങ്ങൾ ജീവിതത്തെ ഇപ്രകാരം നോക്കണമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കണം ഇതിനെ മെച്ചപ്പെടുത്തുക എന്നാൽ അഹംഭാവത്തെ പെരുക്കുക എന്നല്ല നിങ്ങളുടെ ജീവനെ മെച്ചപ്പെടുത്തുക ഞാൻ ജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന ജീവനെയാണ് ഞാൻ കുറിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഘടനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ അതല്ല പറയുന്നത് ആളുകൾ ജീവിതമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും സങ്കല്പിക്കേണ്ടത് അവർ സംസാരിക്കുന്നത് അവരുടെ വീടിനെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നായയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെക്കുറിച്ചോ ആയിരിക്കാം എൻ്റെ ജീവിതം എന്നാൽ മറ്റൊന്നാണ് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളായിരിക്കുന്ന ജീവനെക്കുറിച്ചാണ് നിങ്ങളൊരു ജീവനാണോ നിങ്ങൾ ശരിക്കും ജീവനാണോ അതോ ചിന്തകൾ വികാരങ്ങൾ ആശയങ്ങൾ മുൻവിധികൾ അഭിപ്രായങ്ങൾ എന്നിവയുടെ ഭാണ്ഡം മാത്രമാണ് മിക്ക ആളുകളും ഇത് മാത്രമാണ് അത് കാരണം നാം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു ഇത് അന്തർമുഖനാണ് ഇത് ബഹിർമുഖനാണ് എന്നൊക്കെ കാരണം നിഗമനമില്ലാതെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിഗമനങ്ങൾ നിഗമനങ്ങൾ മാത്രമാണ് ആവശ്യം ഇപ്പോൾ എനിക്ക് ഇത് അന്തർമുഖനാണെന്നും ഇത് ബഹിർമുഖനാണെന്നും നിഗമനം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഓരോ തവണയും എൻ്റെ ചിന്ത വലഞ്ഞു പോകും ഓക്കെ ആരാണവൾ എന്നാൽ മനുഷ്യശേഷി എപ്രകാരമാണെന്നാൽ ഞാൻ നിഗമനത്തിൽ എത്തേണ്ടതില്ല എനിക്ക് വെറുതെ നോക്കാം ഈ നിമിഷം ഇവൾ എങ്ങനെയാണുള്ളത് അത്രമാത്രമേ ഉള്ളൂ ഇന്നലെ ഇവൾ എങ്ങനെ ആയിരുന്നു എന്നത് ഒരു കാര്യമേ അല്ല നാളെ ഇവൾ എങ്ങനെയായിരിക്കും എന്നതിന് നിങ്ങൾക്കൊരു സൂചനയുമില്ല ശരിയോ തെറ്റോ ആരുടെ ജീവിതത്തെ ഉറപ്പിക്കരുത് നിങ്ങളുടേതായാലും മറ്റാരുടേതായാലും അതിനെ ഉറപ്പിക്കരുത് കാരണം മനുഷ്യനെന്ന് നിങ്ങൾ വിളിക്കുന്നത് ഒരു സാധ്യതയാണ് ഈ സാധ്യതയെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങളൊരു ദൂരം സഞ്ചരിക്കണം ആ ദൂരം സഞ്ചരിക്കുവാനുള്ള ധൈര്യവും പ്രതിബദ്ധതയും നിങ്ങൾക്കുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം നിങ്ങളുടെ ബുദ്ധിയുടെ നിലവാരം എന്താണ് നിങ്ങളുടെ കഴിവിൻ്റെ നിലവാരം എന്താണ് അന്തർമുഖനാണോ ബഹിർമുഖനാണോ എന്നതൊക്കെ ഒരു കാര്യമേ അല്ല നിങ്ങൾക്ക് ധൈര്യവും പ്രതിബദ്ധതയും ഉണ്ടോ സാധ്യതയെ യാഥാർത്ഥ്യമാക്കുന്നതിന് എന്നതു മാത്രമാണ് ചോദ്യം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും എത്ര ലളിതമായ പ്രവൃത്തിയാണെന്നത് ഒരു പ്രശ്നമല്ല നിങ്ങൾ പൂർണ്ണമായി അർപ്പിതനാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏതു കാര്യത്തിലും വിവിധ വശങ്ങളെ ആസ്പദമാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാൽ പാശ്ചാത്യ സ്വാധീനം കാരണം നമ്മൾ വളരെയധികം ലക്ഷ്യബോധമുള്ളവരായി തീർന്നു ഗോൾ ഓറിയന്റഡ് എന്നാൽ നമുക്ക് അനന്തര ഫലത്തെക്കുറിച്ച് താല്പര്യമുണ്ട് പക്ഷേ അതിന്റെ പ്രക്രിയയിൽ താല്പര്യമില്ല പ്രക്രിയയിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊരു കലാകാരനാകരുത് ശരിയല്ലേ പ്രക്രിയയ്ക്ക് അതിൻ്റെതായ ഒരു അവസാനമുണ്ട് ആ പ്രക്രിയയിൽ നിങ്ങൾ പൂർണ്ണനായും അർപ്പിതനാണെങ്കിൽ വിവിധ വശങ്ങളെ ആസ്പദമാക്കി കാര്യങ്ങൾ തുറക്കപ്പെടും എന്നാൽ നമ്മളിപ്പോൾ ഭവിഷ്യത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഈ പ്രക്രിയയിലല്ല ഈ ലക്ഷ്യബോധ ചിന്ത കാരണം എനിക്ക് എനിക്കവിടെ എത്തണം എനിക്ക് അവിടെ എത്തണം നിങ്ങൾക്ക് എവിടെ വരെയാണ് പോകേണ്ടത് അല്ല എനിക്ക് മത്സരത്തിൽ വിജയിക്കണം നോക്കൂ നിങ്ങൾ ജീവിതത്തെ ഒരു മത്സരമായാണ് കാണുന്നതെങ്കിൽ അത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഹലോ ഈ ആളുകൾക്കെല്ലാം മുമ്പായി നിങ്ങൾ ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ നിങ്ങൾ വിജയിച്ചു ഈ ഫിനിഷിംഗ് ലൈൻ എന്താണെന്ന് അറിയുമോ നിങ്ങൾ എവിടെ അടക്കണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് സർഗാത്മ കലകളിലായിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഞാൻ ആരാകണം ഞാൻ എങ്ങനെയായിരിക്കണം ഞാൻ എന്ത് സൃഷ്ടിക്കണം ഇവയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ ആ പ്രക്രിയയിൽ അർപ്പിതനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ മനോഹരമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം നിങ്ങൾ ആ പ്രക്രിയയിൽ അർപ്പിതരാണ് ഭക്തിയില്ലാതെ ഭക്തി എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ കാരണം ആളുകൾ ചിന്തിക്കുന്നത് ഭക്തി എന്നാൽ അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പോകുന്നുവെന്നാണ് അല്ല ഭക്തിയില്ലാതെ കായികം കല സംഗീതം ആത്മീയത രാഷ്ട്രീയം ബിസിനസ് എന്തു തന്നെ ഏത് മേഖലയായാലും ചെയ്യുന്ന കാര്യത്തിൽ തികച്ചും അർപ്പണബോധം പുലർത്താതെ ആരെങ്കിലും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും അതിനാൽ കലയെയും സൗന്ദര്യശാസ്ത്രത്തെയും ഉപജീവനത്തിലുള്ള മാർഗമായി കരുതരുത് ജീവിതം സംഭവിക്കും ജീവിതം സംഭവിക്കും ഇതാണ് ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന വാഗ്ദാനം എല്ലാ തൊഴിലിലുമുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് നിങ്ങളൊരു കലാകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം ഞാൻ ഉറപ്പ് തരാം ഭക്ഷണവും ഒരു മേൽക്കൂരിയും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരേ ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ എന്തിലായാലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ഫലവും ഉണ്ടായാലും എനിക്കത് പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എനിക്ക് കാണണം ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആളുകളെ എനിക്ക് സഹിക്കാനാവില്ല അത്രയേ ഉള്ളൂ ഞാൻ ഞാനൊരു തുറന്ന വാഗ്ദാനം നൽകുകയാണ് ഭക്ഷണത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ആർക്കും എന്റെ അടുത്തേക്ക് വരാം ശിഷ്ടകാലം ഭക്ഷിക്കാനും താമസിക്കാനുമുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം പക്ഷേ ദിവസം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒന്നിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എനിക്ക് കാണണം എന്തു തന്നെ ആയാലും നിങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് കാണണം കാരണം ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അനിവാര്യമായി അത് വഴങ്ങും എങ്ങനെ വഴങ്ങാതിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വഴങ്ങും